അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു അറബിക് ഗ്രാമറിന്റെ അൻപത്തി ഭാഗത്തിലേക്ക് ഏവർക്കും ഹർദ്ദവമായ സ്വാഗതം അൽ ഇസ്മുൽ മൗസൂലു ബന്ധിപ്പിക്കുന്ന നാമം പരസ്പരം ചേർക്കുന്ന നാമം അൽ ഇസ്മുൽ മൗസൂലു അൽ ഇസ്മുൽ മൗസൂല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നിൽ വരുന്ന സുല എന്നറിയപ്പെടുന്ന വാചകം കൊണ്ട് ഉദ്ദേശം വ്യക്തമാക്കപ്പെടുന്ന പിന്നിൽ വരുന്ന സില എന്നറിയപ്പെടുന്ന വാചകം കൊണ്ട് ഉദ്ദേശം വ്യക്തമാക്കപ്പെടുന്ന മഹരിഫയായ നാമമാണ് ഇസ്മുൽ മൗസൂൽ ഇസ്മുൽ മൗസൂലിന്റെ ഉദ്ദേശം വ്യക്തമാക്കുന്നതിന് വേണ്ടി അതിൻ്റെ പിറകെ വരുന്ന പിറകെ പ്രയോഗിക്കപ്പെടുന്ന നാമമാണ് ശില ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം എട്ട് ഉദാഹരണങ്ങളുണ്ട് ഒന്നാമത്തെ ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം ഒലപ്തു അല്ല ഇതിൽ ഒലപ്തു അല്ലരി എന്ന പദം മാത്രം നാം എടുക്കുകയാണെങ്കിൽ ഒരുവനെ ഞാൻ പരാജയപ്പെടുത്തി ഞാൻ പരാജയപ്പെടുത്തി അല്ല ഒരുവനെ ഒരുവനെ ഞാൻ പരാജയപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആ ഒരു വാചകം ആശയം പൂർത്തിയാകുന്നില്ല ആരെയാണ് എന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല എന്നാൽ ശേഷം വരുന്ന വലബനി എന്ന് കൂടി പറയുമ്പോൾ എന്നെ പരാജയപ്പെടുത്തിയവനെ എന്നെ പരാജയപ്പെടുത്തിയവനെ ഞാൻ പരാജയപ്പെടുത്തി ഒലബ്തു ഞാൻ പരാജയപ്പെടുത്തി അല്ലതി ആയ ഒരുവനെ ഒലബനീ എന്നെ പരാജയപ്പെടുത്തിയവനായ ഒരുവനെ ഞാൻ പരാജയപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതിൽ വാചകം പൂർണ്ണമാകുന്നു ഒരു മഹാവാക്യമായി മാറുന്നു ഇത്തരത്തിൽ രണ്ട് ചെറിയ ആശയങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന നാമമാണ് ഇസ്മുൽ മൗസൂൽ അല്ലതി ഒലബ്തു ഞാൻ പരാജയപ്പെടുത്തി എന്ന പദം മാത്രം നാം എടുത്താൽ പിന്നീട് ഓലബനി എന്നെ പരാജയപ്പെടുത്തിയ ഈ രണ്ട് പദങ്ങളും മാത്രം പറഞ്ഞാൽ നമുക്കൊരു ഒരു വാക്യം രൂപപ്പെടുത്താൻ കഴിയുകയില്ല എന്നാൽ അവക്കിടയിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലതി എന്ന പദം നാം വെച്ചപ്പോൾ ഓലപതു അല്ലീ ഓലബനി എന്നെ പരാജയപ്പെടുത്തിയവനെ ഞാൻ പരാജയപ്പെടുത്തി എന്ന് എന്ന പൂർണ്ണ വാക്യമായി മാറി ത്തരത്തിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന നാമമാണ് ഇസ്മുൽ മൗസൂൽ അടുത്ത ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം സാഫർത്തി അല്ലത്തി ഒരുവൾ യാത്ര പോയി എന്ന് മാത്രം പറഞ്ഞാൽ ആരാണ് അവൾ എന്ന് നമുക്ക് വ്യക്തമല്ല കാനത്തെ ഇന്ധന നമ്മുടെ അരികിൽ ഉണ്ടായിരുന്നവൾ നമ്മുടെ അരികിൽ ഉണ്ടായിരുന്ന അവൾ യാത്ര പോയി എന്ന് പറയുമ്പോൾ ആ വാചകം പരിപൂർണമാകുന്നു വന്ദന അടുത്ത ഉദാഹരണം നമുക്ക് നോക്കാം ഹലറ രണ്ടുപേർ ഹാജറായി എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നില്ല ഖാന മുസാഫി റെയിരുന്നവൾ യാത്ര ചെയ്ത രണ്ടുപേർ എന്ന് പറയുമ്പോൾ യാത്ര ചെയ്ത പേർ ഹാജരായി എന്ന് പറയുമ്പോൾ ആശയം വ്യക്തമാകുന്നു ഇത്തരത്തിൽ രണ്ട് ചെറിയ വാക്യങ്ങൾ സംയോജിപ്പിച്ച് ഒരു മഹാവാക്യമാക്കി മാറ്റുന്ന ഒരു ആശയം നൽകുന്ന വാക്യമാക്കി മാറ്റുന്ന നാമമാണ് ഇസ്മുൽ മൗസൂൽ അല്ലത്തില്ല അല്ല അല്ലാത്തി അല്ലാ ഈ മൻ മാ എന്നിവ ി കാന മുസാഫിറൈനി യാത്ര ചെയ്ത രണ്ടുപേർ തിരിച്ചു വന്നു രണ്ടുപേർ വന്നു അടുത്ത ഉദാഹരണം നാലാം ഉദാഹരണം ശ്രദ്ധിച്ചാൽ തെസ്കുനാനി അമാമന ഞങ്ങളുടെ മുമ്പിൽ താമസിക്കുന്ന രണ്ട് സ്ത്രീകൾ വന്നു ജാത്ത് അല്ലത്താനി രണ്ട് സ്ത്രീകൾ വന്നു തെസ്കുനാനി അവർ താമസിക്കുന്ന അമാമന നമ്മുടെ വീടിന് മുമ്പ് നമ്മുടെ അല്ലദീന അല്ലിബു അല്ലദീന കൂട്ടരെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഏതു കൂട്ടരെ ആശയം വ്യക്തമല്ല എന്നെ പഠിപ്പിച്ചവരെ എന്നെ പഠിപ്പിച്ചവരെ എന്നെ പഠിപ്പിച്ചവരായവരെ ഈ ഈ വാചകങ്ങളിൽ നാം അടിവരയിട്ട അടിവറയിട്ടി ഖാനത്തന ഖാന മുസാഫിറൈൻ ി അമാമന അല്ലമൂനി എന്നീ പദങ്ങൾ എല്ലാം സില എന്നാണ് അറിയപ്പെടുക ഈ പദങ്ങൾ വന്നതുകൊണ്ടാണ് ആ വാചകത്തിന് ഒരു പൂർണത ലഭിച്ചത് സില എന്നറിയപ്പെടുന്ന വാചകം കൊണ്ട് ഉദ്ദേശം വ്യക്തമാക്കപ്പെടുന്ന ഇസ്മുകളാണ് അല്ല അല്ലതാനി അല്ലതാനി അല്ലദീന എന്നിവ ഇത്തരത്തിലുള്ള ഇസ്മുകളാണ് ഇസ്മുൽ മൗസൂൽ എന്ന് അറിയപ്പെടുന്നത് അല്ലദീന അക്കൂട്ടരെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നെ പഠിപ്പിച്ചവരായവരെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ ഞാൻ കണ്ടു റൈത്തു അല്ലാത്തി അവരെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ റൈത്തു അല്ലാത്തി അവരെ ഞാൻ കണ്ടു ഏവരെയാണ് എന്ന് പൂർണമല്ല അല്ലാത്തി കൊണ്ടുള്ള ഉദ്ദേശമാണ് ശേഷം നാം വിവരിക്കുന്നത് എസ്റ്റായി ഫിൽമസ്നായി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരായ അതുകൊണ്ട് തന്നെ ഇസ്മുൽ മൗസൂലിയുടെ ഉദ്ദേശം വ്യക്തമാക്കപ്പെടുന്ന ആ എസ്റ്റായി ഫിൽമസ്ന എന്ന പദമാണ് സില എന്ന് അറിയപ്പെടുക അല്ലധി കൊണ്ടുള്ള ഉദ്ദേശം ഒന്നാമത്തെ ഉദാഹരണത്തിൽ അല്ലതി കൊണ്ടുള്ള ഉദ്ദേശം എന്ത് എന്ന് വ്യക്തമാക്കുന്ന പദമാണ് ഒനി രണ്ടാം അല്ലത്തി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അതാണ് സുല അല്ലദാനി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഖാന മുസാഫിറൈനി എന്ന ആ വാചകമാണ് സുല എന്നറിയപ്പെടുന്നത് അമാമന ആ വാചകമാണ് സുല അല്ലമൂനി ആ വാചകമാണ് സുല റായി അല്ലാത്തി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ ഞാൻ കണ്ടു അഹ്സിൻ ഇലാമൻ ഇലാമൻ അഹ്സന നിന്നിലേക്ക് നന്മ ചെയ്യുന്നവന് നീയും നന്മ ചെയ്യുക അഹ് ഇലാമൻ ഒരുവന് നീ നന്മ അഹ്സന ചെയ്യ നിന്നിലേക്ക് നന്മ ചെയ്യുന്നവൻ ഒരുവനില്ലേ ലാ തുൽ മാ നീ ഒന്ന് നീ ഭക്ഷിക്കരുത് എന്താണ് ആ ഒന്ന് നിനക്ക് ദഹിക്കാത്തത് നിനക്ക് ദഹിക്കാത്തത് നീ ഭക്ഷിക്കരുത് ഇത്തരത്തിൽ വാച രണ്ട് ചെറിയ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു പൂർണ്ണ ആശയം നൽകുന്ന ഒരു തമ്മിൽ യോജിപ്പിക്കുന്ന പദമാണ് ഇസ്മുൽ മൗസൂൽ ഇസ്മുൽ മൗസൂലയ്ക്ക് ശേഷം വരുന്ന പദമാണ് സുല ശേഷം വരുന്ന ആ വാചകമാണ് സില ഇൽയുടെ ഉദ്ദേശം എന്ത് എന്നാണ് ആ സില വ്യക്തമാക്കുക ഈ വാചകങ്ങളിൽ എല്ലാം ആ സിലത്തിലേക്ക് സിലയെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒലബനിസാഫിറൈനിസ് അമാന അലിമോനി ആ വാചകങ്ങളെല്ലാം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ ആ ഇസ്മിൽ മൗസൂലേയിലേക്ക് മടങ്ങുന്ന ഒരു മുസ്തത്തിറായ മറിഞ്ഞു നിൽക്കുന്ന ഒരു സർവ നാമത്തെ നമുക്ക് കാണാം നൊമീർ മുസ്തത്തിർ ഉണ്ട് മറഞ്ഞു നിൽക്കണമെന്നുണ്ട് വലബനിന്ന ഇലെ ഹുവ എന്ന ഹില എന്ന ലൊമീർ കാന ഇന്ദന ഹുമാ എന്നുള്ള ലൊമീർ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ഈ ലൊമീറിനെ ആയിദ് എന്ന് പറയുന്നത് ആയിദ് എന്ന് പറയുന്നത് മൗസൂലയിലേക്ക് മടങ്ങുന്ന ആയിദ് എന്ന് പറയപ്പെടുന്ന ഒരു സില നിർബന്ധമാണ് സിലത്തു അല ഇൽ മൗസൂലി ആയിദൻ ആയിദ് എന്ന് പറയപ്പെടുന്ന മൗസൂലയിലേക്ക് മടങ്ങുന്ന ഒരു ലൊമീർ സില ഉൾക്കൊള്ളൽ നിർബന്ധമാണ് ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ കായിക പറയുമ്പോൾ കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്ന് എനിക്കറിയാം ഇസ്മുൽ മൗസൂല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എട്ട് നാം അടയാളപ്പെടുത്തിയ എട്ട് നാമങ്ങളാണ് അല്ലതി അല്ലത്തി അല്ലതാനി അല്ലത്താനി അല്ലദീന അല്ലാത്തി അല്ലാ ഈ മൻ മാ ഇതിൽ മന്നും മായയും മൻ മനുഷ്യർക്ക് മൊത്തത്തിൽ ഉപയോഗിക്കുന്ന ഇസ്മുൽ മൗസൂലയാണ് അത് അതിന് ലിംഗ വേദമോ അല്ലെങ്കിൽ പുല്ലിംഗവേദമോ വചനമോ ദിവചനം ബഹുവചനം അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഒന്നുമില്ല മാ മനുഷ്യേതര വസ്തുക്കളെ മൊത്തത്തിൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് മാഷേതര വസ്തുക്കൾക്ക് ഉപയോഗിക്കുന്ന പദം എന്നാൽ മറ്റുള്ള ഇസ്മുൽ മൗസൂലുകൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് പഠിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ക്രമത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അല്ലിംഗം ഏകവചനത്തിന് ഏകവചനത്തിന് അല്ലതാനി പുല്ലിംഗം ദ്കചനത്തിന് അല്ലതാനി ശ്രീലിംഗം ദ്വചനത്തിനെ അല്ലാത്ത എന്നോ അല്ലാ ഈ എന്നോ ശ്രീലിംഗം ബഹുവചനത്തിനെ മൻ ലിൽ ആക്കിലി മുത്തലക്കൻ മൻ മനുഷ്യർക്ക് മൊത്തത്തിൽ ഉപയോഗിക്കാവുന്നത് വസ്തുക്കൾക്ക് മൊത്തത്തിൽ ഉപയോഗിക്കാവുന്നത് അഥവാ ലിംഗമോ അതുപോലെ വചനമോ ഒന്നും പ്രശ്നമില്ല മാക്കും എന്നാൽ മറ്റുള്ളവക്ക് മറ്റുള്ള ഇസ്മുൽ മൗസൂലൊക്കെ അല്ലതാനി അല്ലദീന അല്ലത്തി അല്ലത്താനി അല്ലാത്തി ഇവക്ക് പുൽലിംഗവും സ്ത്രീലിംഗവും ഏകവചനവും ദ്വിവചനവും എല്ലാം നോക്കി കൊണ്ടാണ് നാം പ്രയോഗിക്കേണ്ടത് ഇസ്മുൽ മൗസൂല എന്ന് പറഞ്ഞാൽ പിന്നിൽ വരുന്ന സില എന്നറിയപ്പെടുന്ന വാചകം കൊണ്ട് ഉദ്ദേശം വ്യക്തമാക്കപ്പെടുന്ന പിന്നിൽ വരുന്ന സില എന്നറിയപ്പെടുന്ന വാചകം കൊണ്ട് ഉദ്ദേശം വ്യക്തമാക്കപ്പെടുന്ന ഇസ്മുൽ മൗസൂൽ ഇസ്മുൽ മൗസൂലിന്റെ ഉദ്ദേശം വ്യക്തമാക്കുന്നതിന് വേണ്ടി അതിന്റെ പിറകെ പ്രയോഗിക്കപ്പെടുന്ന നാമവാചകമാണ് സില സില മുസാഫിറൈനി തസ്കുനാനി അല്ലമൂനി അഹ്സന സിലി കി അമ്മാനുസനുഹു ഇവയെല്ലാം സില എന്നാണ് അറിയപ്പെടുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ اخوكم الكريم شهيد محسن من بلاد قطر